എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നമ്മളൊരു കുബൂസിന്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരുപാട് റിക്വസ്റ്റ് വന്ന ഒരു വീഡിയോ ആണത്. നമ്മളിപ്പോൾ ഈ ഒരു ലോക്ക്ഡൗൺ സമയത്ത് തന്നെ ഒരുപാട് പ്രവാസികളൊക്കെ നാട്ടിൽ വന്ന് നാട്ടിൽ തന്നെ സെറ്റിലായവർക്കും അതായത് ഒരു വെറൈറ്റിയാണ്, നമ്മൾക്ക് സാധാരണ നാടുകളിലൊന്നും കഴിക്കാത്തൊരു സാധനമാണല്ലോ കുബൂസ്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് അറിയാനായിട്ട് ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട്. കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും, എന്നാലും ഇത് വീട്ടിലെങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇതൊരു 10 രൂപേൻ്റെ ഒരു ബോട്ടിലാണ്. ഇതൊരു 1.5 ടീസ്പൂൺ ഉണ്ട്. അത് ഞാൻ ചെറിയ ചൂടുള്ള വെള്ളം, ചൂട് അധികം പാടില്ല കേട്ടോ, ചൂട് ആറിയ ചെറിയ ചൂട്, ലൈറ്റായിട്ടുള്ള ചൂട് വെള്ളത്തിലോട്ട് ഒരു അര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലിട്ടൊരു 1.5 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണ് ഷുഗറും കൂടി ആഡ് ചെയ്യും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് സമയത്തിന് മെൽറ്റ് ആവാൻ, അതൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട്, ഈസ്റ്റ് ഒന്ന് പൊന്തി വരാൻ വേണ്ടി ഒരു 10 മിനിറ്റ് സമയം നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് മാവൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പം ഞാൻ 1 കിലോ മൈദ ഒക്കെ എടുത്തുള്ളൂ കേട്ടോ. 1 കിലോ മൈദ, അതിലോട്ട് 1 കപ്പ് ആട്ടപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ഇത് കുഴച്ചെടുക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ആട്ടപ്പൊടി ചേർത്തത്. അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ ഒന്ന് മിക്സ് ആക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ഒരു 1.5 ടീസ്പൂണോളം വെജിറ്റബിൾ ഓയിൽ, നമ്മൾ സാധാ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ ശേഷം നമ്മൾ മെൽറ്റായി വന്ന ഈസ്റ്റും കൂടി അതിലോട്ട് ആഡ് ചെയ്യാം. ഇനി ഇതൊന്ന് ഒരു ചപ്പാത്തിയുടെ ഒരു പരുവത്തിൽ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഈ വെള്ളം മതിയാവില്ല കേട്ടോ, നമുക്ക് ആവശ്യത്തിന് വെള്ളം വീണ്ടും ഒഴിച്ച് അത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് ഞാൻ കുറച്ച് എണ്ണയും കൂടി തടവി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് കവർ ചെയ്തിട്ട് ഒരു 1.5-2 മണിക്കൂർ, നമ്മൾ ക്ലൈമറ്റിനനുസരിച്ച് ഇപ്പോൾ ചൂടുള്ള സമയമാണെന്ന് വെച്ചാൽ 1 മണിക്കൂർ കൊണ്ടൊക്കെ നന്നായിട്ട് പൊന്തി വരും. തണുപ്പ് സമയമാണെന്ന് വെച്ചാൽ 2 മണിക്കൂർ സമയമൊക്കെ വേണ്ടി വരും. ഒരു 1.5 മണിക്കൂർ സമയമായിട്ട് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നന്നായിട്ട് സ്മൂത്തായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്നുകൂടി നമുക്ക് കുറച്ച് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പഴയ ഒരു സ്റ്റേജിലോട്ടുണ്ട്, ഇത് ചുരുക്കാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് ഇനി ഇത് 2 പീസാണ്. ഞാനിതൊരു റോളാക്കി എടുക്കാൻ വേണ്ടിയിട്ട് സൗകര്യത്തിന് വേണ്ടിയിട്ട് 2 പീസാക്കി, 2 വിഭാഗമാക്കി, 2 ഭാഗമാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഭാഗം ഒന്ന് റോളാക്കി എടുക്കാം. അതിനൊരു കട്ടിംഗ് ബോർഡ് എടുത്തില്ല, കട്ടിംഗ് ബോർഡിൻ്റെ മുകളിൽ ഇട്ടിട്ട് നമുക്കൊന്ന് റോളാക്കി എടുക്കാം. ഇത് ചപ്പാത്തിയുടെ ഒരു വലുപ്പത്തിലല്ല കേട്ടോ, നമുക്ക് ഇത് കുറച്ച് കനം കൂടുതലായിട്ടാണ് നമ്മളിത് പരത്തിയെടുക്കുക. ചപ്പാത്തി പരത്തുമ്പോൾ നൈസായിട്ട് പരത്താൻ പാടില്ല, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബോളിൻ്റെ വലുപ്പം നമുക്ക് കുറച്ച് വലുതാക്കി തന്നെ കട്ട് ചെയ്തെടുക്കാം. അത് നമ്മൾ നിങ്ങളിത് ഉണ്ടാക്കുമ്പോൾ കുറച്ച് വലിയ ബോളുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നന്നായിട്ട് ഇത് ഉരുട്ടിയെടുക്കാം. ഇനി ഒരു ചപ്പാത്തി പലകയിൽ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ കുറച്ച് മൈദൊന്ന് തൂക്കിയിട്ടുണ്ട് കേട്ടോ ബോളിൻ്റെ മുകളിൽ, തൊട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മളിത് പൊറോട്ട മൈദല്ലോ, നമ്മൾ പരത്തിയെടുക്കുമ്പോൾ തൊട്ട് പിടിക്കും. അതിന് വേണ്ടി മൈദ തൂവിട്ടു. ഇനി പരത്തൽ നമ്മൾ സാധാ ചപ്പാത്തിക്ക് പരത്തുന്നു മൈദത്തിന്, പക്ഷെ കനം അധികം കുറക്കാത്ത രീതിയിൽ, കുറയാത്ത രീതിയിൽ നമുക്കൊന്ന് പരത്തിയെടുക്കാം. കനം കണ്ടു, കുറച്ച് കനം അധികം കൂടുതലായിട്ട് തന്നെ ഞാൻ വെച്ചിട്ടില്ല കേട്ടോ, കനം കൂടുതലാണ്. ഈ കനത്തിൽ നമുക്ക് ബാക്കിയുള്ള എല്ലാം പരച്ചെടുക്കാം. ഇനി നമുക്കിത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ടുണ്ട്, നല്ല ചൂട് വേണം. നമ്മൾ ചെറിയ ചൂടിലൊന്നും ചെയ്യാൻ പാടില്ല, കാരണം ഇത് കനം കൂടുതലല്ലേ. നല്ല ചൂട് തന്നെ ഒന്ന് നമുക്ക് ചുട്ടെടുക്കാം. ഒരു സൈഡ് മൊത്തം വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്, നമുക്കൊന്ന് ചൂടായി കഴിഞ്ഞാൽ ആ ചൂടുള്ള സമയത്ത് തന്നെ നമുക്കിതൊന്ന് തിരിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ കുറേശ്ശെ പൊന്തി വരുന്നുണ്ട്. പൊന്തി വരുന്ന സമയത്ത് നമ്മൾ ചട്ടക്ക് എടുത്തിട്ട് ആ പൊന്തി വരുന്ന ഭാഗം ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് പൊന്തി വരും. ചെറുതായ രീതിയിൽ പൊന്തി വരുന്ന സമയത്ത് ആ പൊന്തി വരുന്ന ഭാഗത്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പൊന്തി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പൊന്തി വരുന്ന ഭാഗം ഒന്ന് അതേമാതിരി നമ്മൾ ഞാൻ ഇപ്പോൾ വീഡിയോയിൽ ചെയ്യുന്ന മാതിരി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തേക്കണ്ടാവും. അപ്പോൾ ഫുള്ളായിട്ട് പൊന്തി വന്നിട്ടുണ്ട്, കാരണം ഇത് കുബൂസ് എല്ലാവർക്കും അറിയില്ല 2 ലെയറായിട്ടുണ്ടാവുക. നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്.
ഇതുപോലെ തന്നെ തിരിച്ച് മറിഞ്ഞിട്ടും നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഈ പൊന്തി വന്നിട്ടില്ലെങ്കിൽ ഇത് കറക്റ്റായിട്ട് വേവ് ഉള്ളു വേവില്ല കേട്ടോ. ഈ പൊന്തി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ കരിയാനും പാടില്ല കേട്ടോ. അപ്പോൾ ഒരെണ്ണം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് ചുട്ടെടുക്കാം. നമ്മൾ നേരത്തെ ചെയ്തതുമായി തന്നെ ഇതും ഒരു ഫുള്ളായിട്ട് വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ്ട. ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അത് മുകളിലോട്ട് പൊന്തി വരുന്നുണ്ട്. അല്ല, ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പൊന്തി വരുന്ന സമയം കൊണ്ട് ആ ഭാഗത്ത് നമുക്കൊന്ന് ചട്ടം കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഭാഗവും നന്നായിട്ട് പൊന്തി വന്നു കിട്ടും. ഇപ്പൊ കണ്ട കറക്റ്റായിട്ട് പൊന്തി വന്നു. അത്രയേ ഉള്ളൂ പണി. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ കേട്ടോ. ഇപ്പൊ രണ്ടാമത്തെ കുബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ കുബൂസുകളും ഒന്ന് ചെയ്തെടുക്കാം. എല്ലാം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഒക്കെ താഴെ പോയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയി അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.